സൂര്യൻ പൂർണ്ണമായും കടലിൽ താഴ്ന്നിരിക്കുന്നു. ഇവിടെ രാത്രി ഉദയം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ സൂര്യാസ്തമയത്തിനു ശേഷമാണ് ഈ കടൽ തീരത്തിൻ്റെ മനോഹാരിത കൂടുതൽ അനാവൃതമാവുന്നത്. പക്ഷേ കടൽ കാണാൻ വരുന്ന മിക്കവരും സൂര്യാസ്തമയത്തോടെ മടങ്ങുന്നതിനാൽ ഈ സുന്ദര ദൃശ്യം അവരുടെ കാഴ്ചവട്ടങ്ങളിലേക്ക് കടന്നു വരുന്നതേയില്ല. കോഴിക്കോട്ടുകാർ ഗൃഹാതുരത്വത്തോടെ ഓർക്കുന്ന മുഴുനീള രാത്രികളുണ്ട്. ഇപ്പോൾ 1950s കേന്ദ്രകലാസമിതിയുടെ നാടകോത്സവം നടന്ന കാലം, മറ്റൊന്ന് ബാബുരാജിൻ്റെയും കോഴികൾ അബ്ദുൽ ഖാദറിൻ്റെയും ഗസൽ രാവുകൾ, കോഴിക്കോടിൻ്റെ മൂന്നാമത്തെ മതമെന്ന് പറയാവുന്ന ഫുട്ബോൾ കളിക്കുന്ന ആ സമയം മാത്രമല്ല, പിന്നീട് അതിനെക്കുറിച്ചുള്ള അവരായിട്ട് സംസാരിച്ചും അതിനെക്കുറിച്ചൊക്കെയുള്ള കഥകൾ പറഞ്ഞും വന്നിരുന്ന ഫുട്ബോൾ രാവുകൾ, പിന്നീട് ഒഡേസ പോലുള്ള ജനകീയ സിനിമാ പ്രസ്ഥാനങ്ങൾ വന്നത്, ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് 70s രാവുകൾ, പിന്നെയുള്ളത് ഹോട്ടൽ മഹാറാണിയിലെ രാവുകളും അളകാപുരിയിലെ രാവുകളുമാണ്. വി ഹാവ് ടു സെലിബ്രേറ്റ് ഒരു നൈറ്റ് ലൈഫ് കോഴിക്കോടുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന ഗേഹമാണ് കോഴിക്കോട് ടൗൺ ഹാൾ. വൈക്കം മുഹമ്മദ് ബഷീർ, എൻ വി കൃഷ്ണവാര്യർ, കെ എ കൊടുങ്ങല്ലൂർ, എൻ പി മുഹമ്മദ്, എം ടി വാസുദേവൻ നായർ തുടങ്ങി നിരവധി മഹാരഥന്മാരാണ് അനവധി രാത്രികളിൽ ഈ സദസ്സുകളെ സമ്പന്നമാക്കിയത്. ആ പാരമ്പര്യം ഇന്നും ഈ നഗരം കൈവിട്ടിട്ടില്ല. സംഘാടകരിലും പ്രാസംഗികരിലും മാറ്റം വന്നിട്ടുണ്ടാവാമെന്ന് മാത്രം. ഒരു 50 ഓർമ്മകളുണ്ട് കോഴിക്കോട് നഗരത്തെ പറ്റി എനിക്ക്. അന്നത്തെയും ഇന്നത്തെയും കോഴിക്കോട് വളരെ വ്യത്യസ്തമാണ്. അന്നൊക്കെ കോഴിക്കോട് എന്നെ ആകർഷിക്കുന്ന ഒരു ഘടകം ടൗൺ ഹാളിലെ അമേച്ചർ നാടക സമിതികൾ അവതരിപ്പിക്കുന്ന നാടകങ്ങളായിരുന്നു. ഇന്നും വളരെ സജീവമാണ് കോഴിക്കോട് നഗരം. അന്തിനേരത്ത് ഈ പുൽത്തകിടി നഗരത്തിൽ തന്നെ താമസിക്കുന്ന കൊച്ചു കുടുംബങ്ങളുടെ നേരം പോക്ക് കേന്ദ്രമാവുന്നു. അല്ലാത്തവരെയും കാണാം, ചുരുക്കം മാത്രം. നഗരത്തിൻ്റെ മടുപ്പിക്കുന്ന ശബ്ദരേഖകൾക്കിടയിൽ മനസ്സിൻ്റെ ചുമടിറക്കാൻ വന്നവരിൽ ഭൂരിഭാഗവും മടങ്ങിക്കഴിഞ്ഞു. അങ്ങിങ്ങായി ചിലർ മാത്രം അവശേഷിക്കുന്നു. അപഹരിക്കപ്പെട്ട വീട്ടിൽ മിച്ചം വന്ന ചില നാണയ തുട്ടുകൾ പോലെ. കോഴിക്കോടിൻ്റെ പൈതൃക സമ്പാദ്യമാണ് തളി മഹാദേവ ക്ഷേത്രവും പരിസരവും. ഐശ്വര്യ സമൃദ്ധമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ. പാരമ്പര്യ തച്ചുശാസ്ത്രത്തിൻ്റെ സമ്മോഹന ദൃശ്യമാണ് ഓരോ ദീപാലംകൃത രാത്രികളിലും ഇവിടെ തുടിക്കുന്നത്. നിലാവ് പൊഴിയുന്ന ഈ തടാകം വരച്ചിടുന്നതും താവഴി നന്മകളല്ലാതെ മറ്റെന്ത്? ഒരു തെരുവിൻ്റെ കഥയിലൂടെ എസ് കെ വരച്ചിട്ട മിഠായി തെരുവിൻ്റെ വശ്യത മൂർത്തരൂപമെടുക്കുന്നത് രാത്രിയിലാണ്. കക്ഷത്ത് തുകൽ ബാഗ് ഒതുക്കിപ്പിടിച്ച് ജീവിതം തൻ്റെ കസ്റ്റഡിയിലാണെന്ന ഭാവേന ദേശത്തിൻ്റെ കഥാകാരൻ നടന്നുപോയ വഴിയാണിത്. രാത്രി മാത്രം ഉണരുന്ന ആഭിജാതരുടെ വീറ്റ് ഹൗസ് ഇന്ന് ഈ തെരുവോരത്തില്ല. ചീട്ടുകളിയുടെ ബഹളമയത്തിൽ മുങ്ങുന്ന നിരപ്പീടികകളുടെ തട്ടിൻപുറങ്ങളും കൺമറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇന്ന് വൈവിധ്യമാർന്ന വാണിജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാണ്. ഈ തെരുവിനെയാണ് മുൻപ് കോഴിക്കോട് അബ്ദുൽ ഖാദർ വിപ്ലവ ഗാനങ്ങൾ പാടി ജ്വലിപ്പിച്ചത്. ഇതേ തെരുവിൽ തന്നെയാണ് പണ്ടൊരു കങ്കാണിപ്പയ്യൻ തൻ്റെ കുടുംബം പുലർത്താൻ വയറ്റത്തടിച്ച് പാടി നടന്നത്. ആ പയ്യനാണ് പിന്നീട് മലയാള സിനിമാ ഗാനശാഖയെ പുതിയൊരു ഭാവുകത്വത്തിലേക്ക് നയിച്ച കോഴിക്കോടിൻ്റെ മാത്രം ബാബുരാജ്.
രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് നാഴികമണികൾ മുഴങ്ങിയാലും അവസാനത്തെ പുതിയാപ്ലയും തെക്കേപ്പുറത്ത് ചേക്കേറിയാലും പരിസരങ്ങളിൽ രാവു പകലാക്കുന്നവർ കുറ്റിച്ചിറയിൽ നിരവധിയുണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ മാത്രം പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു ദുനിയാവാണിത്. മൂക്കറ്റം ബിരിയാണി ഷാപ്പിട്ട് ഏമ്പക്കം വിട്ടുവരുന്ന പടുജാഹിലുകളും ഇഷ്ടംപോലെ നെയ്ച്ചോറും തിന്ന് ഏലക്കാ ചായയും കുടിച്ച് കൈവീശി വരുന്ന ഇൽമുൽ ബഹറുകളും ഈ കുറ്റിച്ചിറയ്ക്ക് ചുറ്റുമിരുന്ന് സ്വറ പറഞ്ഞിരിക്കുന്ന രാത്രികൾ. ആണും ആണും തമ്മിലുള്ള പ്രണയ ചാബല്യങ്ങളുടെ ചൂടും നനവും തളം കെട്ടി നിൽക്കുന്ന മാളികപ്പുറത്ത് നിന്നും അപ്പോൾ ഒരു ഗാനം കേൾക്കാം. सुहानी रात ढल चुकी ना जाने तुम कब आओगे. മെലിഞ്ഞുണങ്ങിയെങ്കിലും ആ സംഗീതധാര ഇപ്പോഴും ഈ നഗരരാത്രികളിലുണ്ട്. ഈ പാട്ടുകളിൽ നിറയുന്നത് ഗതകാല സ്മരണകൾ മാത്രമല്ല, പൊഴിഞ്ഞുവീണ ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന ഇനിയും വറ്റാത്ത സ്നേഹത്തിൻ്റെ ചില നീരുറവകളാണ്. ഞായറാഴ്ചകളിൽ ഒരു സംഗീത കൂട്ടായ്മയാണ് ഇവിടെ നടക്കല്. ഇവിടെ പല ദിക്കുന്ന ആളുകൾ പാട്ട് കേൾക്കാനും പാട്ട് പാടാനും ചെറിയ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആളുകളൊക്കെ വരുന്നതാണ്. വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം തുടങ്ങിയാൽ ഒരു 10 മണി വരെ ഇവിടെ പഴയ പാട്ടുകൾ മാത്രമേ പാടുള്ളൂ. അധികം ഹിന്ദുസ്ഥാനി സംഗീതമാണ് പാടുക. പ്രതാപത്തിൻ്റെ പൊഴിഞ്ഞ കാലങ്ങളെ ഓർത്തെടുക്കുകയാവും കല്ലായിയിലെ ഈ നിലാവ്. ഈ പുഴയ്ക്കും തീരത്തിനും ഓർമ്മകളുടെ സുഗന്ധം മാത്രം. ഈ മരത്തടികളിൽ നിറയുന്ന ഈർപ്പം കണക്കെ ഇവിടെ പ്രാക്തന സ്മൃതികൾ വിങ്ങി നിൽക്കുന്നു. പകലിൽ കോഴിക്കോടിൻ്റെ ഹൃദയം മുഫ്യൂസൽ സ്റ്റാൻഡ് തന്നെയെങ്കിലും രാത്രിയാവുമ്പോഴേക്കും രംഗം മാറുന്നു. ഗൃഹാതുരതയിലേക്ക് എന്ന പോലെ രാത്രി കോഴിക്കോട് പഴയ സ്റ്റാൻഡ് പരിസരത്തേക്ക് തിരിച്ചു നടക്കുന്നു. ഇവിടെ തട്ടുകടകളും രാത്രി യാത്രക്കാരും സജീവമാകുന്നു. പണ്ടത്തെ സാമൂതിരിയുടെ പടപ്പാളയത്തിന് ഇന്നും ഉറക്കമില്ല. നഗരത്തിൽ രാത്രി മയങ്ങാതിരിക്കുന്ന മറ്റൊരു കൂട്ടർ ഈ പച്ചക്കറി തൊഴിലാളികളാണ്. പകലിനെ പുലർത്താൻ രാത്രിയിലും വിയർപ്പ് പൊടിക്കുന്നവർ. നഗരത്തിലെ യഥാർത്ഥ രാത്രിഞ്ചരന്മാർ ഈ മുച്ചക്ര സാരഥികളാണ്. ഇവരുടെ സത്യസന്ധതയ്ക്ക് ഇനിയൊരു സാക്ഷ്യപത്രം അധികമായിരിക്കും. നഗരത്തിന്റെ ശമ്പളം പറ്റാത്ത രാത്രി കാവൽക്കാർ. ഇവിടെ കോഴിക്കോട് നഗരത്തിലെത്തിക്കഴിഞ്ഞാൽ 1 മണിക്കായാലും 2 മണിയായാലും ഏത് പാതിരക്കായാലും ഓട്ടോറിക്ഷ കിട്ടും എന്നത് തന്നെയാണ് സത്യം. ഉറങ്ങാത്ത നഗരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. നഗരത്തിൽ ഇരുൾ മുറുകുമ്പോൾ ഇനിയുമുണ്ട് അരൂപമായ വേഷപ്പകർച്ചകൾ, അശാന്തമായ പ്രണയാന്വേഷണങ്ങൾ, രതികാമനകളുടെ സംസ്കൃതമെന്നു തോന്നാത്ത ജീവിതങ്ങൾ, ഇരുളിൽ ശരീരം വിൽക്കേണ്ടി വരുന്നവർ, ഒരു ലിംഗത്തിലും സ്ഥാനമില്ലാതെ പോയവർ. ഈ കൂരിരുട്ട് ഇവരിൽ പലർക്കും പകൽ വെളിച്ചം കനിയാത്ത സുരക്ഷിതത്വം നൽകുന്നു. പുതിയ കോഴിക്കോട് രാത്രിയിൽ ഉണരുന്നത് ഷോപ്പിംഗ് മാളുകളിലേക്കാവുന്നു. ഷോപ്പിംഗ് മാൾ സംസ്കാരം കോഴിക്കോടൻ രാത്രികളുടെ നന്മകളെ എവിടേക്കാണ് ആനയിക്കുന്നതെന്ന ചോദ്യം ആശങ്കയാണ് ബാക്കി വയ്ക്കുന്നത്.
ഈ വർണ്ണാഭമായ കാഴ്ചകൾക്കപ്പുറം ഇന്നത്തെ കോഴിക്കോടിന് ചില മറുകാഴ്ചകളുമുണ്ട്. ഇവരും കോഴിക്കോട്ടുകാരാണ്. ഈ നഗരത്തിൻ്റെ പുത്തൻ കാഴ്ചകളിൽ നിന്നും അരികുമാറ്റപ്പെട്ടവർ. ഇതിനുമപ്പുറം നിഗൂഢതകളും രഹസ്യങ്ങളും ഇന്നത്തെ കോഴിക്കോടൻ അന്തിക്കാഴ്ചകളിലുണ്ട്. എസ് കെ കുറിച്ചിട്ട ഒരു നഗരത്തിൻ്റെ നിഷ്കളങ്കതയിൽ നിന്നും കോഴിക്കോട് ഒരുപാട് ദൂരം അകന്നിരിക്കുന്നു. പുത്തൻ വികസന സങ്കല്പങ്ങളെ നെഞ്ചിലേറ്റുന്ന മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്കുള്ള യാത്രയിലാണ് ഈ നഗരം. ഇതിനിടയിൽ നഷ്ടപ്പെടുന്നതിൻ്റെ വിടവുകളാണോ അന്തിയുടെ ഈ ഇരുട്ട്?